പരാതിയായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ കടന്നു വരുന്നു. മറൈൻ ഡ്രൈവ് നവകേരള സദസ് വേദി. മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ അസാധാരണ സാഹചര്യത്തിലെ രക്ഷാപ്രവർത്തനം അരങ്ങേറുന്നു. ഈ അടി മുഴുവൻ കൊണ്ട നീല ഷർട്ടിട്ട യുവാവ് റെയ്സോ, CPM തമ്മനം ഈസ്റ്റ് ബ്രാഞ്ച് കമ്മിറ്റി അംഗം. ഇനി അസാധാരണ സാഹചര്യം എന്തായിരുന്നു എന്ന് റെയ്സ് പറയും. അത് ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പൊ എന്റെ ഇപ്പുറത്ത് രണ്ടുപേരും വന്നിരുന്നു പറഞ്ഞു. അവരാണ് നോട്ടീസൊക്കെ കൊടുത്ത് പാർട്ടിക്കാർ വന്ന് അവരെ നല്ലപോലെ ഇരുത്തി പുറത്തോട്ടുണ്ടായി. അപ്പം അതേന് ഞാൻ അവിടെ ഇരുന്നു. ഒരു 5 മിനിറ്റിനപ്പം എനിക്ക് ഫോൺ വന്നു, ഞാൻ പുറത്തോട്ട് പോയി. പുറത്തോട്ട് പോണ വഴിക്കാണ് എന്നെ പിടിച്ച് അവർ ഇടിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് എന്നെ പുറത്ത് വന്നിരിക്കുന്നതാണ് നിങ്ങൾ വിഷയത്തിലേക്ക് ഉണ്ടാകുന്നത്. കറുപ്പിനെയും എതിർശബ്ദങ്ങളെയും അടിച്ചൊതുക്കുമ്പോൾ പ്രവർത്തകർക്ക് കാത് കേൾപ്പിക്കാം, കൈകാലുകൾ പ്രവർത്തന നിരതവും. താൻ ഇടതിനൊപ്പമെന്ന് ആവർത്തിച്ചിരുന്നു റെയ്സ്. അപ്പോൾ പുറത്ത് 4 ചവിട്ടധികം മുഖമിടിച്ച് വീണു. ഞാൻ ഒരു പാർട്ടിക്കാരനാണ്, എന്നെ ഇടിക്കില്ലെന്ന് ഞാൻ പറഞ്ഞു. അവരതൊന്നും കേട്ടില്ല. അകത്ത് വെച്ച് എൻ്റെ വയറ്റിനൊക്കെ ഇടിച്ചായിരുന്നു. കൂടുതലും പരിക്കേറ്റത് പുറവശത്തായിരുന്നു. പുറവശത്ത് ഞാൻ വീണു പോയതുകൊണ്ട് അവരെൻ്റെ മുതുകത്താറു കൂടുതലും ചവിട്ടിയത്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ള ചാൻസ് കിട്ടില്ല. എല്ലാവരും കൂടി വട്ടം കൂടി എന്നാണ് ഇടിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ. അപ്പോൾ അതെനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഉള്ളിലുള്ളവരുടെ അടുത്ത് ഞാൻ പറഞ്ഞാണ് പാർട്ടിക്കാരനാണ് എന്നെ ഇടിക്കരുതെന്ന് ഞാൻ പറഞ്ഞത്. ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ എടുത്തപ്പോൾ പറഞ്ഞു ചത വേണ്ടെന്ന് പറഞ്ഞു. രക്ഷാപ്രവർത്തകരെ കണ്ടാൽ അറിയില്ല, കേസ് കൊടുത്താൽ അവരെ കണ്ടെത്താനും പോകുന്നില്ലെന്ന് റെയ്സ്. ഇല്ല, ഞാൻ കേസ് കൊടുത്തിട്ടില്ല. കൊടുത്തിട്ട് കാര്യമില്ല. അവരെന്തായാലും പിടിക്കാനും പോണില്ല, ഒന്നും ചെയ്യാൻ പോകുള്ളൂ. അതുകൊണ്ട് ഞാൻ കേസ് കൊടുത്തിട്ട് എനിക്ക് കാര്യമില്ല എന്ന് തോന്നി ഞാൻ കേസ് കൊടുത്തിട്ടില്ല. അവിടെ ഒരു പോലീസുകാർ പോലും ഉണ്ടായിരുന്നില്ല. ഇടിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഈ ഇടിച്ച ആൾക്കാരാണ് അവർ പോലീസുകാരുടെ കയ്യിൽ കൊടുത്തത്. തല്ലിക്കെടുത്തിക്കളഞ്ഞത് ചെറുപ്പം മുതൽ ഉള്ളിൽ കൊണ്ടു നടന്ന വിപ്ലവ പ്രസ്ഥാനത്തോടുള്ള മതിപ്പ്, അഭിമാനം ഇനിയില്ല. അടികൊണ്ട് അനുനയ വഴിയിൽ നീങ്ങാനില്ല, റെയ്സ് ഉറപ്പിച്ചു. അവർ പറയുന്നത് പാർട്ടി നിൽക്കാനാണ് പറയുന്നത്, പക്ഷേ ഞാൻ പാർട്ടി വിടാൻ തന്നെ തീരുമാനിച്ചു. സർക്കാരിനോടാണ്, മുഖ്യമന്ത്രിയോടാണ്, നിങ്ങളുടെ ഈ രക്ഷാപ്രവർത്തനവും ഈ പ്രത്യേകതരം ആക്ഷനുണ്ടല്ലോ, ഇത് മനുഷ്യത്വ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമാണെന്ന് ഓർമ്മിപ്പിക്കട്ടെ. കൊച്ചിയിൽ നിന്നും വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം ശ്യാംലി ശശിധരൻ, മാതൃഭൂമി ന്യൂസ്.